മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടിയാണ് സുമ ജയറാം. നായികയായും സഹനടിയായും ഒക്കെ ഒട്ടനവധി സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലുമൊക്കെ അഭിനയിച്ചിട്ടുള്ള സുമ ഇരട്ട കുട്ടികൾക്ക് ജന്മം കൊടുത്തതായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തു വന്നത്. ഭർത്താവിനും മക്കൾക്കും ഒപ്പം നിൽക്കുന്ന സുമയുടെ ഫോട്ടോകൾ വൈറലായതോടെ താരകുടുംബത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ അറിയുവാൻ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. 48-ാം വയസ്സിലാണ് സുമ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തത് എന്നതാണ് ശ്രദ്ധേയം. ഇപ്പോഴിതാ വളരെ വൈകിയുള്ള തൻ്റെ പ്രസവത്തെക്കുറിച്ചും ഇരട്ട കുട്ടികളുടെ ജനനത്തെക്കുറിച്ചുമൊക്കെ കൂടുതൽ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണ് താരം. ഗർഭിണിയാണെന്നറിഞ്ഞ് ആദ്യ മാസം കഴിഞ്ഞപ്പോൾ തന്നെ വയറ്റിൽ രണ്ടു പേർ ഉണ്ടെന്ന് അറിഞ്ഞു. ആണായാലും പെണ്ണായാലും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ആകണമെന്നായിരുന്നു ഭർത്താവ് ലല്ലുഷിൻ്റെയും തൻ്റെയും പ്രാർത്ഥനയെന്ന് സുമ പറയുന്നു. അങ്ങനെ മിടുക്കന്മാരായ രണ്ട് ആൺകുഞ്ഞുങ്ങളെയാണ് കിട്ടിയതെന്ന് നടി പറയുന്നു. 4 മാസത്തോളം പ്രായമായതേ ഉള്ളൂ. മക്കൾക്ക് പേരിട്ടത് പരമ്പരാഗത രീതിയിലാണെന്നും സുമ സൂചിപ്പിക്കുന്നു. ഒരാൾ ആന്റണി ഫിലിപ്പ് മാത്യു, രണ്ടാമൻ ജോർജ് ഫിലിപ്പ് മാത്യു. ലല്ലുഷിൻ്റെ മമ്മിയുടെ അച്ഛൻ്റെ പേരാണ് ആന്റണി. എൻ്റെ മമ്മിയുടെ അച്ഛൻ്റെ പേരാണ് ജോർജ്. ഞാൻ ഏറെ ഭക്തി അർപ്പിച്ച രണ്ട് പുണ്യാളന്മാർ ആയതുകൊണ്ടുമാണ് മക്കൾക്ക് അങ്ങനെയൊരു പേര് നൽകിയതെന്നും നടി വ്യക്തമാക്കുന്നു. അതേസമയം 48-ാം വയസ്സിൽ അമ്മയായതിനെ പറ്റിയും സുമ തുറന്നു പറഞ്ഞു. ഒരിക്കലും വയസ്സ് തന്നെ പിന്നോട്ട് വലിച്ചിരുന്നില്ല. സദാ മനസ്സിൽ 20-കാരിയെ സൂക്ഷിക്കുന്ന ആളാണ് ഞാൻ. 2013-ലാണ് ലല്ലുഷും സുമയും വിവാഹിതരാവുന്നത്. അന്ന് 37 വയസ്സായിരുന്നു സുമയുടെ പ്രായം. പ്രായം 70 ആയാലും അടിപൊളിയായി ജീവിക്കണമെന്നതാണ് സുമയുടെ തിയറി. നന്നായി ആരോഗ്യം ശ്രദ്ധിക്കും, ട്രെൻഡി വസ്ത്രങ്ങളെല്ലാം തന്നെ ധരിക്കും. അല്ലാതെ അയ്യോ ഇനി ഇങ്ങനെയൊക്കെ നടക്കാമോ എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ലെന്ന് സുമ പറയുന്നു. സമ്മർദ്ദങ്ങൾ ബാധിക്കാതെ മനസ്സിനെ സൂക്ഷിക്കണം. ഏതു പ്രായത്തിലായാലും ആരോഗ്യത്തിലും സൗന്ദര്യത്തിലും ശ്രദ്ധ വേണം എന്നതാണ് എൻ്റെ തോന്നൽ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് നീണ്ടപ്പോൾ ചികിത്സ തേടിയിരുന്നു. എത്ര മികച്ച ചികിത്സയായാലും കുഞ്ഞുങ്ങൾ എന്ന അനുഗ്രഹം ലഭിക്കുവാൻ ദൈവകൃപ കൂടി ഉണ്ടാകണം എന്നാണ് എൻ്റെ വിശ്വാസമെന്നും നടി പറയുന്നു. അങ്ങനെ ഏറെക്കാലത്തെ പ്രാർത്ഥനകൾക്കും ചികിത്സകൾക്കും ശേഷമാണ് വിവാഹം കഴിഞ്ഞ് 10-ാം വർഷം ഗർഭിണിയാണെന്ന് അറിഞ്ഞത്. പിന്നാലെ ജന്മം നൽകിയത് 2 ഇരട്ടക്കൺമണികൾക്കും. ഭർത്താവ് ലല്ലുഷ് കുട്ടിക്കാലം മുതലെയുള്ള സുഹൃത്താണെന്ന് സുമ പറയുന്നു. കുട്ടിക്കാലത്ത് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ ഞങ്ങൾ താമസിച്ചിരുന്നു. അതിൻ്റെ അടുത്താണ് ലല്ലുഷിൻ്റെ കുടുംബവും താമസിച്ചിരുന്നത്. ആദ്യമായി ഞങ്ങൾ കാണുമ്പോൾ രണ്ടു പേർക്കും 10 വയസ്സാണ്. നല്ല കുടുംബത്തിൽ നിന്നും കല്യാണം വരണമെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിക്കുവാൻ ലല്ലുഷിൻ്റെ മമ്മി സുമയോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് മാതാവേ, വലുതാകുമ്പോൾ ഈ ചെറുക്കനെ കെട്ടാൻ ഭാഗ്യം തരണേ എന്നായിരുന്നു സുമ പ്രാർത്ഥിച്ചത്. പിന്നീട് സുമ അഭിനയ ലോകത്തേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ നീണ്ട കാലത്തെ അഭിനയ ജീവിതത്തിന് ശേഷം ആ മേഖലയിൽ നിന്നും മാറി നിന്ന കാലത്താണ് ലല്ലുഷിൻ്റെ വീട്ടുകാർ വിവാഹ ആലോചനയുമായി വന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞുവെന്നും നടി പറയുന്നു. ഉത്സവ പിറ്റേന്ന് എന്ന സിനിമയിലൂടെയാണ് സുമ ജയറാം വെള്ളിത്തിരയിലേക്ക് എത്തിയത്. പിന്നീട് കുട്ടേട്ടൻ, എൻ്റെ സൂര്യപുത്രിക്ക്, പോലീസ് ഡയറി, ഏകലവ്യൻ, കാബൂളിവാല തുടങ്ങി അനേകം സിനിമകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. ഏറെ കാലമായി അഭിനയത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു നടി.